കുറച്ചുകൂടി വെള്ളം ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. വരുന്നതുവരേക്ക് എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. ഇതൊന്നും ഇനി കുറുകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പച്ചക്കായ കയ്യിലുണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആയിട്ടൊരു കറി ഉണ്ടാക്കാവുന്നതാണ്. ആ പച്ചക്കായ നമുക്ക് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം, ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ചേരുവകളോട് തയ്യാറാക്കാം. വളരെ ടേസ്റ്റായുള്ള ഒരു പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കുന്നൊരു കറിയാണിത്. അപ്പോൾ ഇതൊന്ന് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഒരു അര മുറി തേങ്ങ ചിരവ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കണം. കൂടാതെ രണ്ട് ചെറികളിലൂടെയും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ കായ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുടമ്പുളി ചേർക്കാം. കുറച്ച് കുടമ്പുളി ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ ഈ കുടമ്പുളിയും കൂടി ഒന്ന് ചേർത്ത് നമുക്കിതിനൊന്നും കൂടി ഒന്ന് വെന്ത് ഒന്ന് കുറുകുന്നവരെ നമുക്കിതിനൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എരിവ് നോക്കി ചേർക്കുന്നതിന് അധികം എരിവ് വേണമെന്നില്ല ഈ കറിക്ക്. കുറച്ച് പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഒരൊറ്റ എണ്ണം ചേർത്തിട്ടുള്ളൂ. കൂടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണക്ക ചെമ്മീൻ കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഉണക്ക ഞാനിപ്പോൾ ഉണക്ക ചെമ്മീൻ ഉപയോഗിക്കുന്നില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉണക്ക ചെമ്മീനും കൂടി ഇട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കറി കണ്ട് ഈ ബൈ റെസിപ്പി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമുക്കിതിലേക്ക് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമുക്കിതിനെ ഫൈനായിട്ട് അരച്ച തേങ്ങയാണ്, അതും കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഒന്ന് കുറച്ചും കൂടി വെള്ളം നമുക്കിതിൽ ചേർക്കാം. തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് കറി ഭയങ്കര തിക്കാവും, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നമ്മളിതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. കുറച്ചും കൂടി വെള്ളം ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഇനി പുതിയ പുതിയ വീഡിയോകൾക്കായി വരുന്നതുവരേക്ക് എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. ഇതൊന്നും ഇനി കുറുകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.